ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർ വൺ അല്ലാണ്ട് വേറെ ഏത് വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസിന് വേണ്ടി. സോ ഇതാണ് വണ്ടി, ഇത് പഴയ ഹീറോ ഹോണ്ട പ്ലഷറാണ്. ഇതൊരു യൂസ്ഡ് നോക്കിയിട്ട് വാങ്ങിച്ചാണ് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി. സോ സമയം ഏകദേശം 1:30 ആയി, എന്നാലും നല്ല ട്രാഫിക് ഉണ്ട് ശനിയാഴ്ച ആണെങ്കിൽ പോലും. ഇപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവിലോട്ടാണ്. നമുക്കറിയാം നമ്മളെപ്പം പോകുന്ന കാർത്തിക് മോട്ടോഴ്സ്. സോ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സ്കൂട്ടിക്ക് കുറച്ച് ഓയിൽ ലീക്കൊക്കെ ഉണ്ട്, അത് കൂടാണ്ട് ഇതിൻ്റെ ബാറ്ററി പോയി കിടക്കുക, അങ്ങനെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അത് കൂടാണ്ട് ഫ്രണ്ട്സിനും അവരുടെ വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്, അവസ്ഥയ്ക്ക് ഇസഡ് എക്സ്റ്റേൺ ആറിൽ എക്സോസ്റ്റിന് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓടിക്കുന്ന സ്കൂട്ടിയാണെങ്കിൽ ഞാനിപ്പോൾ AGV ഹെൽമെറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് സ്കൂട്ടിയുടെ മുകളിൽ GoPro ഒക്കെ വെച്ച് എന്താ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും പവർഫുള്ളായിട്ടുള്ള 1000 CC R1 ഓടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ഫീലെന്ന്. പ്രത്യേകിച്ച് വലിയ ഫീലൊന്നുമില്ല. പിന്നെ ഡെയിലി R1 യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒന്നാമത് അതിന് മൈലേജ് കുറവാണ്, അതും അങ്ങനെ അത്ര പ്രാക്ടിക്കൽ അല്ല അത് എല്ലായിടത്തും കൊണ്ടുപോയി വെക്കുന്നതൊക്കെ. ശരിക്കും നോക്കിയും കണ്ടും പാർക്കൊക്കെ ചെയ്യണം. പിന്നെ മൈലേജിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഡെയിലി ട്രാഫിക്കിൽ 7 to 8 ഒക്കെയാണ് മൈലേജ് കിട്ടുന്നത്. അത് കൂടാണ്ട് ചൂടാവും, അപ്പോൾ ഇങ്ങനത്തെ ട്രാഫിക്കിലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മെജോറിറ്റി എല്ലാവരും ഇതന്നെയാണ് ചെയ്യുന്നത്. ഒരു സൂപ്പർ ബൈക്ക് ഇല്ല ഏതാളായാലും അവർക്കൊരു സെക്കൻഡറി ബൈക്ക് കാണും, ഇതേപോലെ ഡെയിലി യൂസിനും ബാക്കിയുള്ള ഓട്ടത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈക്കാവാം അത് സ്കൂട്ടിയാവാം, അത് ഓരോ ആളുടെ പ്രിഫറൻസ്. R15 ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കൊടുക്കാൻ കാരണം അത് വലിയ കാര്യമായിട്ട് അതിന് ഓട്ടോ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലോട്ടേക്ക് ജസ്റ്റ് ഒരു 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ, ആ 2 കിലോമീറ്റേഴ്സും ഒരു 1 കിലോമീറ്റർ ജിമ്മിലോട്ട് പോകാനും മാത്രമാണ് അത് ഓടിക്കൊണ്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറായിട്ട് 7000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടായിരുന്നു. അതിലും ആ 7000 കിലോമീറ്റേഴ്സിന് ലോങ് എന്ന് പറയാൻ നമ്മൾ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു, കൊച്ചി പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ 2-3 ലോങ് റൈഡ്സ് ഇല്ലാണ്ടാണ് അത്ര പോയത്. ആ ലോങ് റൈഡ്സ് ഇല്ലായിരുന്നെങ്കിൽ തീരെ ഓടില്ലായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ബൈക്കിനേക്കാളും നല്ല സജിനിക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകുന്നത്. മഴ പെയ്യാൻ തുടങ്ങി, ഇപ്പം അങ്ങോട്ട് പോയ 10 RR ഞാൻ പോകുന്ന സെയിം സ്ഥലത്തോട്ടാണ് വരുന്നത്. എനിക്ക് വന്ന് ഇവിടെ റോഡ് നല്ല അല്ലാത്തതുകൊണ്ട് പുള്ളി വെള്ളിയാമ്പലം വഴി വരാൻ പോയതായിരിക്കും, എന്തായാലും നമുക്ക് അവിടെ പോയി കാണാം. ഇത്ര മോശം റോഡിലേക്ക് കൂടി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളി കറങ്ങിപ്പോയത്. അതാണ് ഈ സൂപ്പർ സ്പോർട് ബൈക്സിൻ്റെ പ്രശ്നം, സസ്പെൻഷൻ നല്ല ഹാർഡായിരിക്കും, കാരണം ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് സെറ്റിങ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുണ്ടും കുടിയിലെ റോഡിലൊക്കെ ഓടിച്ചാൽ നല്ല ബോഡി പെയിൻ റിസ്ക് പെയിനൊക്കെ വരും, കൂടാണ്ട് സസ്പെൻഷൻ നല്ല ലോഡ് വരും. ഇങ്ങനത്തെ ഇപ്പോൾ ഒരു സെക്കൻഡറി ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആവശ്യത്തിന് ഏത് റോഡിലും എങ്ങനെ വേണമെങ്കിൽ പോകാം, യാതൊരുവിധ കുഴപ്പമില്ല, റഫ് യൂസാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്, മൈലേജും കൂടുതലാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ പ്രിഫർ ചെയ്യുന്നത്. മഴയായതുകൊണ്ട് GoPro ഓഫ് ചെയ്തേക്കാം തോന്നില്ലേ. നമുക്കെന്തായാലും ഇനി അവിടെ ഷോപ്പിലെത്തിയിട്ടാണ്, നല്ല മഴയാണ്. അങ്ങനെ ഞാൻ ആദ്യം എത്തി ഷോർട്ട് കട്ടിൽ കൂടി വന്നതുകൊണ്ട് വെള്ളിയാമ്പലം മഴ വരുന്ന അവരൊക്കെ ഇനി കുറച്ചും കൂടി ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് ഷോപ്പ് കാർത്തിക് മോട്ടോഴ്സ്.
ഫുള്ള് റിന്യൂവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 10 hour 6 hour ഇവിടെ എത്തി. ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്സിജൻ റേസിംഗ് നമ്മൾ ഡീകാറ്റ് ചെയ്തപ്പോൾ പൊട്ടൽ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓക്സിജൻ സെൻസറിൻ്റെ പൊസിഷൻ ഹെഡേഴ്സിന് മാറ്റി മിഡ് പൈപ്പിലോട്ടേക്ക് വെക്കുവാണ്. അപ്പോൾ പൊട്ടൽ കുറയുമെന്ന് പറഞ്ഞു. അതാണിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെയിം സംഭവം നമുക്ക് 10 hour ചെയ്യാനുണ്ട്. 10 hour നമ്മൾ ഡീകാറ്റ് ചെയ്തിട്ടുണ്ട്. സ്കോർപ്പിയൻ്റെ മിഡ് പൈപ്പാണ് വെച്ചിരിക്കുന്നത്. സോ മിഡ് പൈപ്പിൽ ഹോളാക്കിയിട്ട് അതിലോട്ടേക്ക് ചെയ്യേണ്ടി വരും. ഗൈസ്, അങ്ങനെ ഓക്സിജൻ സെൻസർ മാറ്റി പൊട്ടൽ കുറവുണ്ടോ നോക്കാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. സോ പൊട്ടൽ കുറവുണ്ട് പഴയത് വെച്ച് നോക്കുമ്പോൾ. അവസ്ഥയ്ക്ക് ZX10R ഓക്സിജൻ സെൻസറിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ മിഡ് പൈപ്പ് ഊരി കൊണ്ടുപോയിരിക്കുകയാണ്. അതിലിനി കറക്റ്റ് പൊസിഷനിൽ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കണം ഓക്സിജൻ സെൻസർ ഫിക്സ് ചെയ്യാൻ. സ്കോർപ്പിയൻ മിഡ് പൈപ്പിൽ അത് വന്നില്ലായിരുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെ തുറന്നിരിക്കുകയാണ്, ഓപ്പണിങ് കിടക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ വൈസറും കൂടി മാറ്റാനുണ്ട്. വൈസർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്യൂഗിൻ്റെ വൈസർ. ഫുള്ളി ബ്ലാക്കാണ്.
നമുക്ക് അങ്ങനെ ടക്കിൻ ചെയ്ത് ഓടിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ നല്ല ലുക്കായിരിക്കും, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഫിക്സ് ചെയ്തതിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഗൈസ്, ഇതാണ് മിഡ് പൈപ്പ്. നമ്മളിവിടെ പുതിയ പ്രൊവിഷൻ ഉണ്ടാക്കി ഓക്സിജൻ സെൻസർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണാം ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നിട്ട്. നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇതാണ് വൈസറും നമ്പർ പ്ലേറ്റും മാറ്റിയ ശേഷം ലുക്ക്. 10R ഇപ്പം നമുക്ക് എക്സോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം, പൊട്ടലുണ്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ 48°ആണ്, ഇപ്പോൾ RPM കൂടി നിൽക്കുകയാണ്. അപ്പോൾ ചൂടാവാൻ സമ്മതിക്കുക, അതിനുശേഷം നമുക്ക് വണ്ടി എടുക്കും. നല്ല ട്രാഫിക് ആണ്. അങ്ങനെ വർക്ക് കഴിഞ്ഞു നമ്മൾ പോവാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഞാനിവിടെ കൊടുത്തിട്ട് പോവാണ്. വർക്ക് കുറേ വർക്ക് ഉണ്ടായത്, തൽക്കാലം ഞാൻ വേറെ സ്കൂട്ടി എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മളിനി അന്ന് പോയ സ്റ്റിക്കറിങ് ഷോപ്പിലോട്ടൊക്കെ പോകുന്നതായിരിക്കും. അവിടെ പോയിട്ട് എൻ്റെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ഒട്ടിക്കണം. ഇതാണ് വണ്ടി, നമുക്കിനി സ്റ്റിക്കറിങ് ഷോപ്പിലോട്ടൊക്കെ പോകാം. ഏഷ്, നമ്മളങ്ങനെ സീറോ ഗ്രാഫിക്സിൽ എത്തിയിരിക്കുന്നു. നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചു. ഇതാണ് നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചു. നമുക്കിനി തിരിച്ചു പോവാം.